അപ്പോൾ ഏട്ടാ ഇതാണ് നമ്മുടെ വണ്ടികൾ നമ്മുടെ അതുപോലെ ഒന്ന് ഫ്രോൺസ് കിടക്കുന്നുണ്ട് അതുപോലെ സാർ അപ്പുറത്തിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു മനസ്സിന്റെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഹാൻഡ് റെസ്റ്റ് ഉണ്ടാവില്ല സീറ്റ് വെയിറ്റ് അഡ്ജസ്റ്റ് ഏതായിരുന്നു രണ്ട് കളേഴ്സ് വരും ഞാൻ മനസ്സിലാക്കാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സംഭവം അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ എന്ന് വന്നെങ്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രോൺസും ബേലാനും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് ഫ്രോൺസിൻ്റെ കാര്യങ്ങളും അതുപോലെ ബേലാൻ്റെ കാര്യങ്ങളും രണ്ടും കമ്പാരി കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷെ അതിനൊപ്പം തന്നെ വേറൊരു ടാസ്ക് ഞാൻ നമ്മളെ കൊടുക്കണം എന്ന് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അമല് നെക്സയിൽ സെയിൽസ്മാനോട് വർക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ ഒരു കസ്റ്റമർ അമലടുത്തേക്ക് വരികയാണ് അപ്പോൾ അതായത് ഒരു ബലേനോ ചൂസ് ചെയ്യണോ അതോ ഫ്രോൺസ് ചൂസ് ചെയ്യണോ എന്ന രണ്ട് വണ്ടി ഇഷ്ടമാണ് താനും അപ്പോൾ ആകെ മൊത്തം കൺഫ്യൂഷൻ നിൽക്കണ ഒരാൾ അപ്പോൾ അമ്മയിലെങ്ങനെ ഒരാളെ കൺവിൻസ് ചെയ്യണോ അല്ലെങ്കിൽ ആളുടെ പർപ്പസിന് പറ്റിയ വണ്ടി ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ആൾക്ക് വണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കണോ അങ്ങനെ സംഭവം കൂടി ഇങ്ങനെ ടാസ്ക് ഞാൻ മെല്ലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു കസ്റ്റമറായിട്ട് വരേണ്ടത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ അവൻ്റെ പേര് ജിംസൺ എന്നാണ് അപ്പോൾ അവനെ ഏകദേശം വണ്ടീനെ വിളിച്ചിട്ട് അത്യാവശ്യം അത്ര വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ ഒരു കസ്റ്റമർ എന്ന നിലയിൽ വരണം ഒരു വണ്ടിയെ വിളിച്ച് അറിയാത്ത ഒരാൾ സാധാരണ ഒരാൾ കസ്റ്റമർ എന്ന നിലയിൽ വന്ന് ആൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറയണം ആസ് യൂഷ്വൽ എന്താ പറയുക നമുക്കൊരു സംഭവമൊക്കെ ഉണ്ടാവില്ല വണ്ടി എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ടാവില്ല ഇന്ന സാധനമൊക്കെ നമുക്ക് വണ്ടിക്ക് വേണമെന്ന് അതുപോലത്തെ ഒരു സംഭവം ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെ വന്നിട്ടൊരാളെ അമലെങ്ങനെ കൺവിൻസ് ചെയ്യുന്നു അതിനൊപ്പം തന്നെ നമ്മുടെ ബലേനോയുടെയും ഫ്രോൺസിന്റെയും രണ്ടും കമ്പാരിസൺ കൊണ്ട് നമ്മൾ ഈ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു വീഡിയോയാണ് നമ്മളിന്ന് പറയാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്ക് കാണാം അമൽ എന്തൊക്കെ എങ്ങനെയാണ് ഈ സംഭവം പറയാൻ പോകണം അത് എങ്ങനെയാണ് ഈ സംഭവം ഹാൻഡിൽ ചെയ്യാൻ പോകണം എന്നൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം എന്താവും എന്തോ ഒരു ഒന്നും അറിയില്ല സംഭവം നമുക്ക് നോക്കാം എന്തായാലും എങ്ങനെ ഉണ്ടാവുന്ന വീഡിയോ അപ്പോൾ എൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലാനും ഫ്രോൺസും തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഇടയിൽ ഈ സംഭവം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ ഒരു കസ്റ്റമറായിട്ട് വരുന്ന സംഭവം അങ്ങനത്തെ ഒരു സംഭവമൊക്കെ കേട്ടോ ഒരു ചില ആൾക്കാരാണെങ്കിലും ഏകദേശം ഒക്കെ കുറേ ആൾക്കാർ മെസ്സേജിലാണ് പറയാറുണ്ട് ഇപ്പോൾ ഫ്രോൺസ് എടുക്കണോ അല്ലെങ്കിൽ ബലാൻ എടുക്കണോ ഏതെടുക്കണോ ഒക്കെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് എന്നൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ സംഭവം സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഇതാവില്ല ഇപ്പോൾ നിങ്ങളാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും ഒരു കസ്റ്റമറാണെന്ന് വെച്ചാൽ ബലാൻ എടുക്കണോ അല്ലെങ്കിൽ ഫ്രോൺസ് എടുക്കണോ എന്ന് ചില ആൾക്കാരും കൺഫ്യൂഷനെ നിൽക്കണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീഡിയോ വേണ ആൾക്കാർ തന്നെ കുറേ പേര് ഇപ്പം ഉണ്ടാവായിരിക്കും ഏതെടുക്കണം എന്നുള്ളതിൽ അപ്പോൾ അവർക്ക് കൂടി ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ നിങ്ങളെ സംബന്ധിച്ച് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കിടക്കാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഏട്ടാ ഇതാണ് നമ്മുടെ വണ്ടികൾ നമ്മുടെ അതുപോലെ ഒന്ന് ഫ്രോൺസ് കിടക്കുന്നുണ്ട് അതുപോലെ തൊട്ട് അപ്പുറത്ത് നമ്മുടെ ബലാനും കിടക്കുന്നുണ്ട് അതായത് നമ്മുടെ അമ്മയിൽ അതുപോലെ നമ്മുടെ ജിംസൺ അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇൻട്രോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അപ്പോൾ ഇതാണ് സംഭവം ഒരു ടാസ്കും കൂടിയാണ് ഇത് കൊടുക്കുന്നത് അമ്മയിൽ കേട്ടോ അതായത് അമല് നെക്സയിൽ സെയിൽസിൽ നിൽക്കുന്ന ഒരാളാണ് സെയിൽസ്മാൻ ആണല്ലോ അപ്പോൾ അമലിൻ്റെ അടുത്തേക്ക് ഒരു കസ്റ്റമറായിട്ട് വരേണ്ട ഒരാളാണ് നമ്മുടെ ജിംസൺ അതായത് ഞങ്ങളുടെ ഫ്രണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് അവൻ എങ്ങനെ അവൻ്റെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് അതായത് ഇപ്പോൾ ഫ്രോൺസ് എടുക്കണോ അതോ ബലാൻ എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കണ ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ അമലിൻ്റെ അടുത്തേക്ക് വരാണ് ഒരു ഒപ്പീനിയൻ ചോദിക്കാനായിട്ട് ഇപ്പോൾ എസ് എസ് സെയിൽസ്മാൻ നിലയിൽ ചോദിച്ചു വരാണ് അപ്പോൾ ഏതെടുക്കണം അപ്പോൾ അങ്ങനെ സംഭവം അപ്പോൾ അവൻ്റെ അവൻ ഉദ്ദേശിക്കുന്ന അവൻ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അമലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അമല് അവന് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരണേ അല്ലെങ്കിൽ സാർ ഇങ്ങനെ ഒരു വണ്ടി എടുത്തു അല്ലെങ്കിൽ ബലാൻ എടുത്തോ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫീച്ചർ വരണേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് സംഭവമാണ് അതിനൊപ്പം തന്നെ രണ്ടിൻ്റെയും കമ്പാരിസൺ കൂടി നമ്മൾ പറയേണ്ടത് അതായത് ബലാനോടെ കമ്പാരിസനും അതുപോലെ ഫ്രോൺസിൻ്റെ കമ്പാരിസനും ഒക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീഡിയോ കൊടുക്കാം കേട്ടോ അപ്പോൾ അമല അപ്പോൾ എന്താണ് പറയുക ഇപ്പോൾ നിന്റെ അടുത്തേക്ക് കസ്റ്റമർ വന്നേക്കാണ് അപ്പോൾ നീ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് നമുക്ക് കാണേണ്ടത് ഓക്കെ നമുക്ക് മെയിനായിട്ട് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് സാറിന് വണ്ടിയിൽ അതായത് ഫീച്ചർ ഓറിയൻറ്റഡ് ആയിട്ടാണോ താല്പര്യം വരുന്നത് അതേപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ലുക്കാണ് മെയിനായിട്ട് പ്രധാനം മൈലേജ് അങ്ങനെ എന്താണ് കൺസേൺ ആയിട്ട് വരുന്നത് സാറിന് മൈലേജ് നോക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് മൈലേജ് അതായത് ഇപ്പോൾ ഫ്രോൺസും അതേപോലെ തന്നെ ബലേനും തമ്മിൽ നോക്കുകയാണെങ്കിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബലേനോൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആൽഫ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് സാർ മാനുവലാണ് ഓട്ടോമാറ്റിക് ആണ് നോക്കുന്നത് മാനുവലാണ് നോക്കുന്നത് ഓക്കെ നമ്മുടെ ബലേനോൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടി ആൽഫ മാനുവലാണ് ഇത് നമുക്ക് ഏകദേശം ഒരു 1,60,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെ നമുക്കിത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതായത് ഫ്രണ്ടിൽ 3 DR ലൈറ്റ് വരുന്നുണ്ട്
അതേപോലെ തന്നെ പ്രൊജക്റ്റഡ് എൽ ഇ ഡി ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫോഗ് ലാമ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ 360 ക്യാമറ കാര്യങ്ങൾ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. സാറിന് ബഡ്ജറ്റ് ഏകദേശം എത്രയായിരുന്നു? ആ ഒരു റേഞ്ചിലാണ് നോക്കുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് ഫ്രോങ്സിലും ഈ ഒരു പ്രൈസിൽ വണ്ടി വരുന്നുണ്ട്. ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് മാനുവൽ വരുന്നുണ്ട്. ഏകദേശം ഒരു 1,30,000 രൂപയാണ് വണ്ടിയുടെ പ്രൈസ് വരുന്നത്. പക്ഷേ ആ വണ്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഫീച്ചേഴ്സ് നമുക്ക് ഉണ്ടാവില്ല. അതിൽ വരിക മെയിനായിട്ട് ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ സെയിം ഈ ഒരു ലുക്ക് തന്നെയാണ് വരുന്നത്. വണ്ടിയുടെ ഫ്രോങ്സിന്റെ ലുക്ക് ഒരു ചേഞ്ചസും ഉണ്ടാവില്ല, സെയിം ഇതേ ലുക്ക് തന്നെയാണ് വരിക. ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് കുറയും മെയിനായിട്ട്. പിന്നെ മെയിനായിട്ട് വരിക കഴിഞ്ഞാൽ അലോയ്സ് ഇവിടെ ബ്ലാക്ക് അലോയ്സ് ആയിരിക്കും വരിക ഫ്രോങ്സിലാണെങ്കിൽ. പിന്നെ നമുക്ക് മെയിനായിട്ട് വരിക ഇന്റീരിയറിൽ വരുമ്പോൾ ഒരു 7-inch സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൽ വരുമ്പോൾ 9-inch സ്ക്രീനാണ് വരിക. പിന്നെ പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റയർ എ സി വെന്റ് വരും, പിന്നെ ഡിഫോഗർ വരും, ബാക്ക് റയർ വൈപ്പർ കാര്യങ്ങൾ വരും, ഓട്ടോ ഹെഡ് ലാമ്പ് വരും, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സ്പേസ് നമുക്ക് ഓൾമോസ്റ്റ് അത് ഫ്രോങ്സിനാണ് സ്പേസ് കൂടുതൽ, കാരണം ഇതിന്റെ വീൽ ബേസ് കൂടുതൽ ഫ്രോങ്സിനാണ് വരുന്നത്. ഏകദേശം 2,520 വീൽ ബേസ് വരുന്നുണ്ട്. ഇതിനാകുമ്പോൾ 2,516 inch വീൽ ബേസ് വരുന്നുള്ളൂ. എന്നാലും കമ്പാരിറ്റീവ് നോക്കുകയാണെങ്കിൽ ഫ്രോങ്സും ബലേനും ഏകദേശം സെയിം ആണ്. ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിലും ഹൈറ്റ് നമുക്ക് ഏകദേശം ഒരു 50 mm വ്യത്യാസമേ വരുന്നുള്ളൂ ഫ്രോങ്സും ബലേനായിട്ട്. റോഡ് പ്രസൻസ് മാത്രം നോക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫീച്ചേഴ്സ് ഒന്നും അതായത് കൺസേൺ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രോങ്സ് എടുക്കായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം ഫ്രോങ്സിൻ്റെ റോഡ് പ്രസൻസ് ഭയങ്കരമായിട്ട് കൂടുതലാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഡ്യുവൽ ടോൺ അലോയ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 360 ക്യാമറ, കീലെസ് എൻട്രി, പുഷ് സ്റ്റാർട്ട് ബട്ടൺ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇതിൽ. അപ്പോൾ പിന്നെ പറഞ്ഞ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇതിൽ വരുമ്പോൾ പിന്നെ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീല് ലെതറായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇന്റീരിയർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മെയിനായിട്ടുള്ള ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലേനോട് വരുമ്പോൾ ഫുൾ ഓപ്ഷൻ വേണ്ടി വരുമ്പോൾ കീലെസ് എൻട്രിയാണ് വരുന്നത്. കീലെസ് എൻട്രിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ജസ്റ്റ് കീ അല്ലെങ്കിൽ പോക്കറ്റിൽ ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ വൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കീ വണ്ടി ഇപ്പം അൺലോക്കാണ്. ജസ്റ്റ് നമുക്ക് കയറിയിരിക്കാൻ പറ്റും. സാർ അപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. നമുക്കിതിൻ്റെ ഉള്ളിൽ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ എ സി കാര്യങ്ങളാണ് വരുന്നത്. ഓട്ടോ എ സി ഓപ്ഷൻ ഉണ്ട്, ഓട്ടോ എ സി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ അതായത് ആൽഫ ബലേന വരുമ്പോൾ 9-inch ഒരു സ്ക്രീനും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ പേര് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇതിൽ നമുക്ക് വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോയും കണക്ട് ചെയ്യാൻ പറ്റും. ഓട്ടോ എ സി ചെയ്തുകൊണ്ടാണ് സംഭവം മുക്കിയത്. പിന്നെ മെയിനായിട്ട് ഇവിടെ മൈലേജ് കാര്യങ്ങൾ, റേഞ്ച്, അതേപോലെ തന്നെ നമുക്ക് ഫോൺ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ പെയർ ഡിവൈസിൽ ജസ്റ്റ് ഇത് കൊടുത്തിട്ട് എയർ ഫോൺ കൊടുത്ത് പെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാ പെയർ ചെയ്യാൻ പറ്റും ഫോൺ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തരാം. ജസ്റ്റ് നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് വേണം ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ സ്റ്റിയറിംഗ് വീല് വരുമ്പോൾ ഇതേപോലെ ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ ലെതറായിട്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പിന്നെ ഇവിടെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരിക. പിന്നെ ഇവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാൻ പറ്റും. സാറിന് ഇവിടെ ഇരുന്നാലാണ് കാണുന്നത്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീനിൽ വരുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ഈ ക്ലസ്റ്ററിൽ കാണുന്നത്, നമുക്ക് അവിടെ ആ ബ്രൈറ്റ് ഇതിൽ കാണാൻ പറ്റും. അതായത് നമുക്ക് നാവിഗേഷൻ ഒക്കെ അതിൽ തന്നെ നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം. അത് ഞാൻ ഇവിടെ ഇരുന്ന് കാണിച്ചു തരാം. അത് നമ്മുടെ പഴയ അതായത് മുന്നത്തെ വണ്ടികളിലും ഉണ്ട്. അതായത് ഇപ്പോ ഈ ബെൻസ് അതേപോലെ തന്നെ പ്രീമിയം വണ്ടികളിൽ വരുന്ന ഫീച്ചറാണ്. അത് നമ്മുടെ മാരുതിയിൽ വന്നപ്പോ ഇപ്പൊ വന്നിട്ടുള്ളു എന്ന് മാത്രം ആണ് മെയിൻ ആയിട്ട് വരണേ. പിന്നെ വരണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രൂയിസ് കൺട്രോൾ കാണാൻ പറ്റും. ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഇപ്പൊ ഒരു 40 km മേലെയാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ക്രൂയിസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ആക്സിലേറ്റർ വന്ന് കാലിൽ റിലീസ് ചെയ്തിട്ട് നമുക്ക് പോകാം. അതായത് ഇപ്പോൾ ഹൈവേയിലൊക്കെ പോകണമെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കണമെന്നില്ല, ജസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് പ്ലസ് മനസ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇവിടെ ക്രൂയിസിൻ്റെ ഇത് വരും. നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ അതുപോലെ വോയിസ് അസിസ്റ്റന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. സുസുക്കി ഹായ സുസുക്കി വന്നു. പിന്നെ ഫോൺ എടുക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് മിററിൽ ഓട്ടോ IR OEM കാര്യങ്ങൾ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റർ വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്. അതായത് ഈ വക ഫീച്ചേഴ്സുകളൊന്നും ഫ്രോങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ വേരിയന്റിൽ ഉണ്ടാവില്ല. അതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം.
ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ വരുമ്പോ വരും, കാരണം അത് 1 ലിറ്റർ എഞ്ചിനാണ് വരണേ, ഇത് 1.2 ലിറ്റർ ആണ് എഞ്ചിൻ വരണേ. സാർ മൈലേജ് അല്ല കൺസേൺ പറഞ്ഞു, മൈലേജ് കൺസേൺ പറയുമ്പോൾ 1.2 ലിറ്റർ ആയിരിക്കും സാറിന് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുക. പിന്നെ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബലേനോ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ മെയിനായിട്ട് അതൊക്കെയാണ് ഇന്റീരിയറുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, ഫ്രോങ്സിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രോങ്സിൻ്റെ ജസ്റ്റ് കമ്പാരിസൺ ആണ് കാണിക്കുന്നത്. ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അവിടെ നമുക്ക് ഫോൾഡിങ് ചെയ്യുന്നു പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രോങ്സിൽ ബലേനോയിൽ കണ്ട ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഇവിടെയും വരുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ ഫ്രോങ്സിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്, 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഇതിന് നമുക്ക് 9-inch സ്ക്രീൻ കാര്യങ്ങൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങൾ, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആം റെസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ അല്ല ഹാൻഡ് റെസ്റ്റ് ആണ്, സോറി ആം റെസ്റ്റ് അല്ല. പിന്നെ നമുക്കിവിടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റർ ഈ ഒരു ഓപ്ഷനിൽ വരുന്നുണ്ട്. പിന്നെ ബലേനോയിൽ നമുക്ക് ഇല്ലാത്തൊരു അധികമായിട്ടുള്ള ഫീച്ചർ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയർലെസ് ചാർജർ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് വയർലെസ് ചാർജർ വരുന്നത്. നമ്മൾ പറഞ്ഞ ബഡ്ജറ്റിൽ വരുന്ന പ്രൈസിൽ നോക്കുമ്പോൾ ഇതിലുള്ള ഫീച്ചേഴ്സ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്റ്റിയറിംഗ് വീൽ ഇതേപോലെ ആയിരിക്കില്ല, ഫ്ലാറ്റ് ബോട്ടം തന്നെ ആയിരിക്കും, പക്ഷേ ഈ പിയാനോ ഫിനിഷ് കാര്യങ്ങളൊന്നും വരില്ല, നമ്മുടെ സാധാ ഒരു സ്റ്റിയറിംഗ് വീലായിരിക്കും വരിക. പിന്നെ ഇവിടെ ഒരു 7-inch സ്ക്രീൻ ആണ് വരിക, ഇത് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യണ ഓട്ടോ ഐ ആർ വീം ആണ് വരിക. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ക്രൂയിസ് കൺട്രോൾ ഉണ്ടാവില്ല. പിന്നെ വയർലെസ് ചാർജർ വേണേൽ നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ പിയാനോ ഫിനിഷ് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, കാർബൺ ഫൈബർ ഫിനിഷ് ആയിരിക്കും വരിക. അതേപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് ഉണ്ടാവില്ല, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റർ ഉണ്ടാവില്ല. ഇതൊക്കെ ഈ ഫുൾ ഓപ്ഷൻ വണ്ടിയിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. ബാക്കി ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് അതിലും ഒരു ഈ വണ്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഏകദേശം ഒരു ബർഗണ്ടി കളറാണ് വരുന്നത്. അതിൽ ബലേനോയിൽ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ബ്ലൂയിഷ് ടോൺ ആണ് വരുന്നത്. പിന്നെ ഈ ഡോർ പാഡിലൊക്കെ നമുക്ക് ഒരു ലെദർ ഫിനിഷിലാണ് വരുന്നത്. അവിടെ തന്നെ പിയാനോ ഫിനിഷും വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ഗ്ലോസി കളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ എ സി വിൻ്റെ അവിടെയൊക്കെ ഒരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നത് ബലേനോയും ഫ്രോങ്സും തമ്മിൽ. നമുക്ക് വണ്ടിയുടെ മൈലേജ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രോങ്സിന് നമുക്ക് കമ്പനി പറയണ ഏകദേശം 22.74 ആണ് റേഞ്ച് പറയണേ. ബലേനോയിൽ നമുക്ക് 21 ആണ് പറയുന്നുള്ളൂ. അതെ, കമ്പനി പറയണത് നമുക്ക് എങ്ങനെ പോയാലും രണ്ട് വണ്ടിയിലും ഏകദേശം 18-19 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ട് കസ്റ്റമേഴ്സ് പറയുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി 1 ലിറ്റർ ആണ്, അത് 1.2 ലിറ്റർ ആണ് വരുന്നത്. അതാണ് മെയിൻ ആയിട്ട് വ്യത്യാസം. സാർ 1.2 അല്ലെ നോക്കുന്നത്? ഓക്കെ, സാറിന് ഫീച്ചേഴ്സ് ഇപ്പോ നോക്കുമ്പോ റേഞ്ചില് അതെ ബലേനോ ആൽഫ ആയിരിക്കും സാറിന് കുറച്ചുകൂടി, അതായത് സാറിന്റെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ. ഇനിയിപ്പോ ബലേനോ ആൽഫ 360 ക്യാമറ അതുപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊന്നും വേണ്ട എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലേനോയുടെ തന്നെ സീറ്റ് എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്, അതായത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതിൽ നമുക്ക് അലോയ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ ഫ്രണ്ടില് ഡി ആർ എൽ ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ റയറിൽ വരുമ്പോൾ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതേപോലെ തന്നെ മെയിനായിട്ട് ഡിഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വിത്ത് വാഷർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ പിയാനോ ഫിനിഷ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഓട്ടോ ഹെഡ്ലാമ്പ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഓട്ടോ ഹെഡ്ലാമ്പ് വരുന്നുണ്ട്, ഓട്ടോ ഹെഡ്ലാമ്പ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. അത് ബലേനോയിലും വരുന്നുണ്ട്, എല്ലാം വേണ്ടി വരുന്നുണ്ട് മെയിനായിട്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് വരുമ്പോൾ ബലേനോ സീറ്റ അല്ലെങ്കിൽ ആൽഫ, അതെ അതായിരിക്കും മെയിനായിട്ട് സാറിനൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ വരണേ. റോഡ് പ്രസൻസ് മാത്രം നോക്കുകയാണെങ്കിൽ ഫ്രോങ്സ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുക. കളർ വേരിയൻസ് വരണം നമുക്ക് ഏകദേശം ഒരു 6 കളർ വേരിയൻസ് ആണ് വരണത്. ഞാൻ ജസ്റ്റ് ഒന്ന് വേണേ കാണിച്ചു തരാം. കളേഴ്സ് ഏതായിരുന്നു? രണ്ട് കളേഴ്സ് വരും, ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇത്ര കളേഴ്സ് ആണ് വരണേ, ഏകദേശം ഒരു 7 കളേഴ്സ് ഉണ്ട് ഇതില്. ഈ ഫസ്റ്റ് നമുക്ക് മെയിൻ ആയിട്ട് പോകുന്ന കളർ എന്ന് പറയുന്നതായിട്ട് ഒന്ന് നെക്സ ബ്ലൂ, അതേപോലെ തന്നെ ഗ്രാൻഡ് ഗ്രേ, അതേപോലെ പേൾ ആർട്ടിക് വൈറ്റ്. വൈറ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ട കളർ. പിന്നെ സിൽവർ ഉണ്ട്, സിൽവർ ഇതൊരു പുതിയ സിൽവർ ആണ് വരുന്നത്, സ്പ്ലെൻഡഡ് സിൽവർ എന്നാണ് ഇതിന്റെ പേര്. പിന്നെ നെക്സ്റ്റ് ഗ്രാൻഡ് ഗ്രേ എന്ന് പറയും, ഇത് നമുക്ക് ഗ്രാൻഡ് വിറ്റാരിലൊക്കെ വരുന്ന സെയിം ആണ്. ഇത് നെക്സ ബ്ലൂ സെലസ്റ്റിയൽ കളറാണ്, എല്ലാം നമുക്ക് മെറ്റാലിക് കളറാണ് വരുന്നത്. പിന്നെ ഇത് ഒപ്പുലൻറ്റ് റെഡ് എന്ന് പറഞ്ഞിട്ടൊരു കളറാണ് തന്നെ. പിന്നെ ഇതൊരു പുതിയ കളറാണ് ലെക്സ് ബീജ്, ഇത് ബലേനോയിൽ മാത്രം വരുന്ന ഒരു കളറാണ്. പിന്നെ ഇത് പഴയ സിൽവർ ആണ്, ഇതിപ്പോ നിലവിലില്ല. ഇപ്പോ മൊത്തം 6 കളറാണ് ഉള്ളത് മെയിനായിട്ട്. ഈ കളർ പുതിയതാണല്ലേ? അതെ, സ്പ്ലെൻഡഡ് സിൽവർ ആണ്. ഓക്കെ, മെയിനായിട്ട് നമുക്ക് പോകുന്ന കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കളേഴ്സ് ആണ് മെയിനായിട്ട് പോണത്. കുറച്ചുകൂടി കിട്ടാനും അതായത് എളുപ്പത്തിൽ കിട്ടാനും ഉള്ളതാണ് ഈ കളർ. ഓക്കെ സാർ, വണ്ടി എടുക്കുകയാണെങ്കിൽ എപ്പോഴേക്കാണ് പ്ലാൻ ചെയ്യുന്നുണ്ടാവുക? ഉടനെ എടുക്കാനാണോ അതോ
ഞാൻ തന്നെ ഒരു കാര്യം വിട്ടു, ഒരു പവറിന്റെ കാര്യം ചോദിക്കാനായിട്ട്. ഓക്കെ, പവർ നമുക്ക് ഓൾമോസ്റ്റ് ഈ രണ്ട് വണ്ടിയിലാണ് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ട് സെഗ്മെന്റ് ആണ് വരുന്നത്. 1.2 ലിറ്ററും ഇത് 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഇതിന് ഏകദേശം നമുക്ക് 89 PS പവർ ആണ് വരുന്നത്. ബട്ട് ഇതിന് വരുമ്പോൾ ഏകദേശം ഒരു 100 PS പവർ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ പവർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 113 NM ടോർക്കാണ് വരുന്നത്. അല്ല സോറി, ഇതിന്റെ ടോർക്ക് വരുന്നത് 113 NM ആണ് വരുന്നത്. അതിന് വരുമ്പോൾ 147 വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ തന്നെ ഫ്രോൺസ് 1.2 വരുമ്പോൾ സെയിം പവർ ആണ് വരുന്നത്, സെയിം എഞ്ചിനാണ്, എല്ലാം സെയിം ആണ് വരുന്നത്. നമ്മളിപ്പോ നോക്കി വെച്ചിട്ടുള്ളത് ബലേനോ ആണല്ലോ മൊബൈൽ. ബലേനോ ആൽഫ എടുക്കാന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോ. ഓക്കെ ഓക്കെ, ബലേനോ ആൽഫ ആവുമ്പോ സാറിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയി ബലേനോ ആയിരിക്കും. കാരണം ഫാമിലി യൂസ് ആണല്ലോ സാറിന് മെയിൻ ആയിട്ട്. പിന്നെ അതേപോലെ സാർ മൈലേജും കൺസേൺ ആയിട്ട് പറഞ്ഞു, അപ്പോഴും ബലേനോ തന്നെ ആയിരിക്കും. ബാക്കി നമുക്ക് ഓപ്ഷൻസ് വരണേ. പിന്നെ നമുക്ക് ജസ്റ്റ് വണ്ടി ഇപ്പൊ എടുക്കുകയാണെങ്കിൽ വരണത് ബുക്കിംഗ് എമൗണ്ട് ഏകദേശം 11,000 rupees ആണ് വരുന്നത്. അപ്പോ നമുക്ക് ചെയ്തിടാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിടാം. പിന്നെ വണ്ടി നമ്മൾ ഏകദേശം ഈ ഒരു മാസത്തേക്കല്ലേ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാസത്തേക്കാണ് വണ്ടി പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാസത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്തിരാം. സാറിന് എക്സ്ചേഞ്ച് വണ്ടി എന്തെങ്കിലും ഉണ്ടോ? എക്സ്ചേഞ്ചിലൊന്നുമില്ല. അല്ലേ, ഓക്കെ ഓക്കെ. എക്സ്ചേഞ്ച് വണ്ടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 20,000 rupees എക്സ്ചേഞ്ചിലും ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഈ മാസം എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 12,500 rupees ഓഫറുണ്ട്. പിന്നെ നമുക്ക് സാർ ഇപ്പോ വണ്ടിയിൽ എന്തെങ്കിലും എക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അപ്പോ എക്സസറീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡീലർഷിപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒക്കെ ചെയ്തു തരാം. ഓക്കെ, അപ്പോ എനിവേ താങ്ക് യു സാർ. ഒരു കാര്യം വിട്ടു പോയി സാർ. എന്റെ കാർഡാണ് സിറ്റിംഗ് കാർഡ്. ഓക്കെ, സാറിന്റെ ജസ്റ്റ് നമ്പർ ഒന്ന് തരും എനിക്ക്. സാറിന്റെ നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അടിച്ചിട്ടുണ്ട്. എന്റെ പേര് സേവ് ചെയ്തു, അമൽ ജോയ് എന്നാണ് പേര്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പോ ഇതാടാ സംഭവം, ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോ ഏകദേശം നമ്മൾ വിചാരിച്ച പോലെ നടന്നതാണ് നമ്മൾ വിചാരിക്കണത്. നടന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ സംഭവം നമ്മൾ വിചാരിച്ചിട്ടാണ് അതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്പാരിസൺ വീഡിയോ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത് എടുക്കാനായിട്ട്. അപ്പോ ഇവ ഇങ്ങനെ കണ്ടപ്പോ ചോദിച്ചു, എന്നിട്ട് എന്റെ കസ്റ്റമറായി വന്നിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് ട്രെയിൻ അടിക്കാൻ വെച്ചു. അപ്പൊ അതാണ് ഇങ്ങനെ സംഭവം നമ്മൾ സെറ്റ് ചെയ്ത കേട്ടോ. അപ്പോ ഇപ്പൊ സംഭവം ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ തമ്മിലെടുത്തിയാണെങ്കിലും കുറെ ആൾക്കാർ വരുന്നുണ്ടോ. ഇപ്പൊ ഒരു ഏത് വണ്ടി ചൂസ് ചെയ്യണമെന്ന് വെച്ചിട്ട്, അതായത് ഫ്രോൺസ് പ്രത്യേകിച്ച് നമ്മുടെ ഫ്രോൺസും ബലേനയും, ഇപ്പൊ ഈ രണ്ട് വണ്ടിയും ഏതെടുക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ നിൽക്കണം ഒരുപാട് ആൾക്കാർ ഉണ്ട്. അതുപോലെ നമ്മുടെ അടുത്ത് കുറെ പേര് ചോദിച്ചു വരുന്നുണ്ട് ഇപ്പൊ ഏതെടുക്കണോ, ഇപ്പോ ഫ്രോൺസ് എടുക്കണോ, അല്ലെങ്കിൽ കുറച്ച് പറയുന്നത് അല്ലെങ്കിൽ ബലേന എടുത്തോ, അങ്ങനെ കുറെ കൺഫ്യൂഷൻ കുറെ സംഭവത്തിലൊക്കെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോ അവർക്കൊക്കെ ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ സംഭവം അല്ല. ഇപ്പൊ നിന്റെ അടുത്ത് ഇങ്ങനെ കുറെ പേര് വരുന്നുണ്ടാവും. ഇപ്പൊ എന്തെങ്കിലും സംഭവം ഉണ്ടോ നിങ്ങൾക്കിപ്പോ ഈ വർക്ക് ചെയ്ത? നമ്മുടെ അടുത്ത് ഇപ്പോ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് കഴിഞ്ഞ മാസം, ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു 2 മാസം മുമ്പ്. അവര് ബലേന കാണാനാണ് വന്നത്. ബലേന കാണാൻ വന്നിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് ബലേന അവർ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. പിന്നെ അവർക്ക് ആകെ ഒരു കൺസേൺ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു വണ്ടി, അതേപോലെ തന്നെ പുതിയൊരു മോഡല്, അതേപോലെ റോഡ് പ്രസൻസ് കൂടുതലുള്ള വണ്ടി കാണാൻ കുറച്ചുകൂടിയും, അതായത് അവർ പറഞ്ഞ ഗുമ്മുള്ള വണ്ടി എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നോക്കിയപ്പോ ഞാൻ നോക്കിയപ്പോ ബെറ്റർ ഓപ്ഷൻ ഇത് ഫ്രോൺസ് ആണ്. എന്നിട്ട് അവർ ലാസ്റ്റ് ബലേന ബുക്ക് ചെയ്തിട്ടുള്ള കസ്റ്റമർ ഫ്രോൺസിലോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോ അവരുടെ, അതായത് ഓരോ കസ്റ്റമേഴ്സിന്റെ നീഡ് അനുസരിച്ചാണ് നമ്മൾ വണ്ടി മെയിൻ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോ അവർക്ക് ഇഷ്ടമായത് ഫ്രോൺസ് ആണ്. അതായത് ഫ്രോൺസിലെ ഫീച്ചേഴ്സ് എല്ലാവർക്കും മെയിൻ ആയിട്ട് അതിൽ ഇൻട്രസ്റ്റഡ് ആയത്. അതിന്റെ ലുക്കും അതേപോലെ തന്നെ ആ റോഡ് പ്രസൻസ് കാര്യങ്ങൾ, പിന്നെ പുതിയൊരു വണ്ടിയും കൂടിയാണ്, ഏകദേശം ഇറങ്ങിയിട്ട് ഇപ്പോൾ 3 മാസത്തേക്ക് അടുത്തേക്കായിട്ടുള്ളൂ. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറെ കസ്റ്റമേഴ്സ് ഇതേപോലെ വരാറുണ്ട്. അതായത് ഇവരെ ശരിക്കും ബലേന എടുക്കുന്ന ആൾക്കാരാണ്. അതെ അതെ, ബലേന എടുക്കുന്ന മാറി, ബലേന ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രോൺസിലോട്ട് മാറാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ കൺഫ്യൂഷനുണ്ട്. അപ്പൊ അതവർക്ക് ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആവും. അതായത് നമ്മളൊരു കസ്റ്റമർ എന്ന നിലയിൽ വന്നിട്ടാണ് നമ്മൾ ഈ സംഭവം ചെയ്യുന്നത്. ഈ വീഡിയോയില് നമ്മൾ എന്താ വെച്ചാൽ രണ്ട് സംഭവങ്ങളാണ് നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നത്. അതായത് ഒന്ന് വണ്ടിയില്, അതായത് ഫ്രോൺസിന്റെ ആണെങ്കിലും ബലേനോട് ആണെങ്കിലും കമ്പാരിസൺ ആയിട്ടുള്ള വീഡിയോസും, പിന്നെ ആസ് എ കസ്റ്റമർ എന്ന നിലയിൽ അവരുടെ ഇത് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള സംഭവമൊക്കെയാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ഒരു കസ്റ്റമർ എന്ത് ചോദിക്കും എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവൻ ഫുള്ള് ആസ് എ സെയിൽസ്മാൻ എന്ന നിലയിൽ അവൻ ആ സംഭവമുള്ള സംഭവം ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് നമ്മുടെ വീഡിയോ കൊണ്ട് ഇതാണ് ഇങ്ങനെ സംഭവം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം, അതാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ സംഭവം നമുക്ക് കിട്ടണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കത് എന്റെ ഒരു അറിയില്ല, നിങ്ങളുടെ അറിയില്ല സംഭവം കിട്ടിയെന്നാണ്.
പിന്നെ എന്തെങ്കിലും ഡൗട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സംഭവങ്ങളൊക്കെ ഞാൻ അമലിന്റെ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ക്ലിയർ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആക്കി തരും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ സംഭവം തന്നെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും, എല്ലാവരും ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ നമ്മൾ വരണതാണ്.